പുതിയതായിട്ട് വന്നോണ്ടാന്നോടാ, ആർക്കും നമ്മളെ മൈൻഡില്ലാത്ത. അതോ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മള് വലിയൊരു വന്നോണ്ടായിരിക്കും, നമ്മളാർക്കും ഇഷ്ടപ്പെടാത്ത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിങ്ങനെ. വേറെ ഒന്നും നമ്മുടെ കെ ജി ക്ലാസ്സിൽ കുട്ടികൾ പാടുന്ന റൈം സ്കീം ഇല്ലേ, അതിന് ഒരു ഞമ്മള കുറെ തന്നിട്ട് ഒരു റൈം സ്കീം തന്നിട്ടു. അതിന്റെ ബിഹൈൻഡ് അർത്ഥം, അതായത് നോർമൽ അർത്ഥമല്ല, അതിന്റെ ബാക്കിലില്ല, നമ്മളതിന് ശ്രദ്ധിച്ചാത്ത ഒരർത്ഥമാണ് നമ്മൾ നോക്കാൻ പോണെ. അപ്പൊ നേരെ വീഡിയോ വെക്കണം. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, റിംഗ് റിംഗ് റോസസ് എ പാക്കറ്റ് ഫുൾ ഓഫ് റോസസ് എന്ന കെ ജി ക്ലാസ്സിലെ റൈം സ്കീമിന്റെ റിയൽ മീനിങ് ആണ്. അപ്പോ റിയൽ മീനിങ് പറയുന്നതിന് മുമ്പ് അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പറയാം, ഇത് ആദ്യമായി എഴുതിയത് 1981 പക്ഷേ ഇത് ആദ്യമായി കമ്പോസ് ചെയ്തത് 1790 എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു പോപ്പ് സോങ് അഥവാ നാടൻ പാട്ടാണ്. ഏകദേശം 625 വർഷങ്ങൾക്ക് മുമ്പ് 1346 മുഴുവൻ യൂറോപ്പിനെയും ഒരു മഹാമാരി ഏകദേശം മുഴുവനായും നശിപ്പിച്ചിരുന്നു. പിന്നീട് ആ മഹാമാരിയെ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ മഹാമാരി ബ്യൂമോണിക് പ്ലാഗ് എന്ന ഒരു വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഒരു മഹാമാരി വന്നാൽ എന്തൊക്കെ ദുരിതവും നഷ്ടവും കഷ്ടവുമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഏകദേശം ഇതുപോലെ തന്നെ മുഴുവൻ യൂറോപ്പിനെയും ഇത് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. പല ഹിസ്റ്റോറിയന്മാരും പറയുന്നത് ഈ ബ്ലാക്ക് ഡെത്ത് അഥവാ പ്ലാഗ് എന്ന ഈ രോഗം പടർത്തിയിരുന്നത് എലികളാണ്. ഈ എലികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഈ മഹാമാരിയെ വഹിച്ചു കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് ന്യൂയോർക്കിലെ പോപ്പുലേഷനെ പകുതിയാക്കി കുറച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ റൈം ഇതിൻ്റെ അർത്ഥം പറയാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇതും അതും തമ്മിലുള്ള ബന്ധമെന്ന്. ന്യൂയോർക്കിലെ പലരും ആ രോഗത്തെപ്പറ്റി ഇതിൽ പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഈ വൈറസ് ബാധിച്ചാൽ വ്യത്യസ്തമായ അതിൻ്റെ സിംറ്റംസ് കാണിക്കുമായിരുന്നു. അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ സിംറ്റം ആയി വൃത്താകൃതിയിലുള്ള കുറേ എന്താ കുരുകൾ കാണപ്പെട്ടിരുന്നു. ഈ റൈം സ്കീമിലെ ഫസ്റ്റ് വരിയ റിംഗ് എറിങ് റോസസ് എന്നിലെ റിംഗ് എറിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആകൃതി, അതായത് വട്ടത്തിലാണെന്നും റോസസ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലെ ചുവന്നതുമായിരുന്നു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. രണ്ടാമത്തെ വരിയായ എ പാക്കറ്റ് ഫുൾ ഓഫ് പോസസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഈ അലോപ്പതി ചികിത്സയൊന്നും ഇല്ലാത്തത് കാരണം അവർ ഈ രോഗം വന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് പച്ചമരുന്നുകൾ എല്ലാം കയ്യിൽ കരുതിയിരുന്നു. ഈ പോസസ് എന്നതിൻ്റെ അർത്ഥം വരുമ്പോൾ എ ബണ്ടിൽ ഓഫ് ഫ്ലവർ, എ ബഞ്ച് ഓഫ് ഫ്ലവർ എന്നൊക്കെയാണ് വരുന്നത്. മറ്റു ചിലർ പറയുന്നത് പണ്ട് കാലത്ത് ഈ പൂക്കൾ അടുത്തു വെച്ചാൽ രോഗം വരില്ല എന്നൊരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. അത് പ്രകാരം ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ അവരുടെ കൈവശം പൂക്കൾ വെച്ചിരുന്നു എന്നാണ്. അടുത്ത വരിയിൽ പറയുന്നത് ഹാഷു, ഇത് തുമ്പലിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ തുമ്പലിലൂടെയും പല രോഗാണുക്കളും വൈറസും നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. ഇത് തന്നെയാണ് ഈ ലൈനും സൂചിപ്പിക്കുന്നത്. ഇതിന് റാഷസ് എന്നും അർത്ഥമുണ്ട്. ഫോർത്ത് ലൈൻ സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. വി ആൾ ഫാൾ ഡൗൺ, അതായത് ഈ രോഗം ബാധിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും കുഴഞ്ഞു വീഴും, അങ്ങനെ മരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും 100% പ്രൂഫൊന്നും ഇല്ലെങ്കിലും ന്യൂയോർക്കിൽ വളരെയധികം പോപ്പുലറാണ് ഇത്. ഇത് ബ്രിട്ടനിലാണ് ആദ്യമായി എഴുതിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് വരിയായ മരണത്തെ സൂചിപ്പിക്കുന്ന വി ആർ ഫാൾ ഡൗൺ എന്നല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്റ്റാൻഡേർഡും ചെറിയ ചെറിയ അർത്ഥ വ്യത്യാസങ്ങൾ വരുന്ന പല വേർഷനും നമുക്ക് കാണാം. ആദ്യം വേർഷൻസ് അങ്ങനെ കുറേ വേർഷനുകളും ഉണ്ട്. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് വേറൊരു രീതിയിൽ ഇതിൻ്റെ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. റിംഗ റിംഗോ ജിറേനിയം, എ പോക്കറ്റ് ഫുൾ ഓഫ് യുറേനിയം, ഹിരോഷിമ, ഓൾ ഫോൾ ഡൗൺ.